പീഠം താഴേക്ക് വീഴുന്നതായി എന്നെ അത് വല്ലാതെ വിഷമിപ്പിച്ചു നബിയേ. എന്താണ് അതിന്റെ യാഥാർത്ഥ്യമെന്ന് പറയുമോ നബിയേ? ഒരുപാട് സ്തുതി കീർത്തനങ്ങൾ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലയോ ഉമറേ, നിന്റെ ചെറുവിരൽ കിടക്കുന്ന മോതിരം അത് ചെറുതല്ല. ആ മോതിരത്തിന്റെ വ്യാഖ്യാനമില്ലേ? ഈ ഭൂമിലോകത്ത് വന്ന ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കന്മാരെ പോലെയാണ് ഉമർ. ആ മോതിരത്തിന്റെ പീഠമില്ലേ? ആ പീഠമാണല്ലോ മോതിരത്തിന്റെ അസ്ഥിവാരം. അത് ഞാനാണ് ഉമർ. അത് നിന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണുവെങ്കിൽ ഇന്നി ദുന്യവിയായ ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിന്റെ ഉഖ്രവിയായ ജീവിതത്തിലേക്ക് ഞാൻ യാത്രയാകാൻ സമയമെടുത്തു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിഷമിച്ചു പോയി. മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് അതിനേക്കാളേറെ വിഷമം വരുന്ന ഒരു സ്വപ്നം പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നലത്തെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടല്ല നബിയേ. എന്താണോ സ്വപ്നമെന്നല്ലേ? ഇന്ന മുസ്ഹഫൈ യകൂനു ഫീ ജുഹരീ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമില്ലേ, ആ പരിശുദ്ധമായ കലാമടങ്ങിയ മുസ്ഹഫ് അതിന്റെ മടിയിലാണ് നബിയേ. ആ സമയത്ത് ഹബ്ബത്തിരേ എവിടെ നിന്നോ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു വീശി നബിയേ. ആ കൊടുങ്കാറ്റിൽ എന്റെ മടിയിൽ വെച്ചിരുന്ന മുസ്ഹഫിന്റെ കടലാസ് കഷണങ്ങൾ പല ഭാഗത്തായി പറന്നുപോയി നബിയേ. അള്ളാഹുവിന്റെ കലാം പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വിഷമമായി. ഇടയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ സമയം ദൈർഘ്യമായി പോകും, എങ്കിലും ഒന്ന് സൂചിപ്പിക്കുന്നു, നമ്മുടെയൊക്കെ വീടുകളിൽ അള്ളാഹുവിന്റെ കലാമുണ്ടല്ലോ. എന്റെ ഉമ്മബെങ്ങന്മാരെ വളരെയേറെ ശക്തിയോടുകൂടി, വളരെയേറെ ശ്രദ്ധയോടുകൂടി ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് തന്നെ സൂക്ഷിച്ചോ. അതിന്റെ ഒരു ഇതളുകൾ പോലും താഴെ വീഴുന്ന ഒരവസ്ഥ വരാതെ ബഹുമാനം കൊടുത്തോ. കാരണം അള്ളാഹുവിന്റെ കലാമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലയോ ഉസ്മാൻ, നീകളുടെ സ്വപ്നം വല്ലാത്ത സ്വപ്നമാണ് ഉസ്മാൻ. സ്വയം സത്യവൽ വഹിയുടെ വഫാത്തി, അല്ലയോ ഉസ്മാനേ, ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി മുഖറബായ മലക്ക് വരുന്നത് അവസാനിച്ചു. ഞാൻ ആഖിറത്തിലേക്കുള്ള യാത്ര അടുത്തുപോയി. മഹാനായ സയ്യിദന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നലത്തെ രാത്രിയിൽ ഞാൻ എന്നെ ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നം കണ്ടു ഹബീബേ. എന്താണ് ആ സ്വപ്നമെന്നല്ലേ? എന്റെ എല്ലാമെല്ലാമായി ധർമ്മസമരത്തിൽ ഞാൻ ഇറങ്ങിച്ചൊല്ലുമ്പോൾ അല്ലാഹുവിന്റെ അതിമഹത്തായ സഹായത്തോടുകൂടി എത്രയേറെ ശത്രുക്കൾ എന്റെ മുന്നിലേക്ക് വിഭ്രംജിതരായി വന്നാൽ തന്നെയും അവരെ മുഴുവനും ഞാൻ നിർത്തേണ്ടുന്ന സ്ഥലത്ത് നിർത്തുന്ന എന്റെ ഈ ഗംഗമില്ലേ, എന്റെ ഈ അങ്കിയില്ലേ, അത് നഷ്ടപ്പെടുന്നതായി കണ്ടു നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മരുമകൻ കൂടിയാണല്ലോ, അതുപോലെ പിതൃവിന്റെ മകൻ കൂടിയാണല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയല്ലയോ അലിയേ, നീ ഈ കാണുന്ന നിന്റെ ആരോഗ്യദൃഢകാവസ്ഥയുണ്ടല്ലോ, നിന്റെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യമില്ലേ അലിയേ? അത് ഞാനാണ് അലിയേ, ഞാനാണ് അലിയേ.
ധർമ്മ വിപ്ലവം ധർമ്മത്തിന് വേണ്ടി ധർമ്മ സ്ഥാപനത്തിന് വേണ്ടി പോർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിന്റെ മുന്നിലേക്ക് ആഞ്ഞ് ചീറി വരുന്ന ശത്രുക്കളെ മുഴുവനും നിമിഷ നേരം കൊണ്ട് നീ മലർത്തിയടിക്കുന്ന നിന്റെ രഹസ്യമല്ല. അത് ഞാനാണ് അലിയേ, ഞാനാണ് അലിയേ, നിന്റെ കയ്യിലിരുന്ന അങ്കി ഞാനാണ് അലിയേ, ഞാനിതാ അള്ളാന്റെ അടുക്കലേക്ക് പോവുകയാണ് അലിയേ. അതിന്റെ സൂചനയാണ് നിനക്ക് ലഭിച്ചതെന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. സഹോദരങ്ങളെ, നാല് ഖലീഫമാരുടെയും സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും അള്ളാന്റെ റസൂല് പറയുകയാ. പിന്നീടും പല സഹാബത്ത് സ്വപ്നം കാണുകയാ. ഏകദേശം ഒരു പുതുവർഷ പുലരി പരിശുദ്ധമായ മുഹറം മാസം സമാഗതമാകലോടുകൂടി പലരും സ്വപ്നം കാണുന്നു. മുഹറം അങ്ങ് കഴിഞ്ഞ് സഫറിലേക്ക് കടക്കുന്നു. അതിന്റെ അവസാനത്തെ പത്താകുമ്പോൾ അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്, ബഹുമാനപ്പെട്ട നബിതങ്ങൾക്കതാ അസുഖം ബാധിക്കുകയാ. ചരിത്രങ്ങളുടെ താളുകളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു ശനിയാഴ്ച ദിവസമായിരുന്നു എന്ന്, അതല്ല അവസാനത്തെ ഒടുവിലത്തെ ബുധനായിരുന്നു എന്നും ചരിത്രങ്ങളിൽ വ്യത്യസ്തത കാണുന്നുണ്ട്. ഏതായാലും അവസാനത്തെ പത്തിലെ ശനിയാഴ്ചയിലോ ബുധനാഴ്ചയിലോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിക്കുകയാ. മഹാന്മാരായ ആളുകൾ പറഞ്ഞിരിക്കുകയാണ്, സാഹചര്യം പോലെ നിങ്ങളെ ഉണർത്തുന്നു, എല്ലാ വർഷവും അറബി മാസത്തിലെ അവസാനത്തെ പത്താകുമ്പോൾ വളരെയേറെ ഗൗരവമായി പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി അള്ളാഹുവിലേക്ക് നീങ്ങണം. കാരണം ഓരോ വർഷവും അള്ളാഹു 300 അല്ല 3000 ത്തിലധികം പുതിയ പുതിയ അസുഖങ്ങൾ ഇറക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ കേട്ട് കേൾവിയില്ലാത്ത കാന്തിപ്പശുവും പന്നിപ്പനിയും ഡിങ്കിപ്പനിയും അതുപോലെ എലിപ്പനിയും ഇങ്ങനെ മുമ്പ് കേട്ട് കേൾവി പോലും ഇല്ലാത്ത വലിയ വലിയ പനികളെ സംബന്ധിച്ചറിയുന്നുവെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇൻഷാല്ലാ ഞാനിപ്പോ പറഞ്ഞതുകൊണ്ട് പറയുന്നു, ഉണ്ട് എങ്കിൽ സഫർ മാസം വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ഉണർത്തി പ്രത്യേകമായ നിസ്കാരവും ഉണ്ട്, ദുആയും ഉണ്ട്. അത് പറയാൻ അള്ളാഹു കേൾക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിക്കുന്നു. സാധാരണ നിലയിലുള്ള പനിയല്ല സഹോദരങ്ങളെ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ, ദഖൽതു അലാ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തേക്ക് കടന്നു ചെന്നു. വഹുവ യൗലിഖു വഅകൻ ശദീദാ, വഹുവ യൗലിഖു വഅകൻ ശദീദാ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ വല്ലാതെ പനി പിടിച്ച് വിറയ്ക്കുകയാ. വഅകൻ ശദീദാ, അതിശക്തമായ പനിയാണെന്നാണ് കിതാബിൽ രേഖപ്പെടുത്തിയത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ്, ഇന്നക തൗഇഖു വഅകൻ ശദീദാ, അങ്ങ് അതിശക്തമായ പനി പിടച്ച് വിളയ്ക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ്, അതേ കാല അജൽ, അതേ എനിക്ക് വല്ലാത്ത പനിയാണ്. വിറയാർന്ന ചുണ്ടുകളുമായി റസൂലുള്ളാഹിന്റെ ശബ്ദം പോലും പുറത്തു വരാത്ത നിലയിൽ അല്ലാഹുവിന്റെ ഹബീബ് വിഷമിച്ചിട്ട് പറയുന്നു, നിങ്ങളിൽ നിന്നുള്ള രണ്ട് പുരുഷന്മാർക്ക് വരുന്ന പനിയില്ലേ, അതിശക്തമായ പനിയില്ലേ, അതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് കാല റസൂലുള്ളാഹി. ഈ ഹദീദ് കൊണ്ട് നിങ്ങൾ തന്നെ ചിന്തിക്കണം. പരുമല ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ ഉന്നതനായ ഡോക്ടറെ വിളിക്കുക, പരുമല ഹോസ്പിറ്റലിലെ ഉന്നതനായ ഡോക്ടറെ വിളിച്ചിട്ട് ഏറ്റവും വലിയ ഡിഗ്രി പനിയുള്ള ഒരാളെയും കൊണ്ട് പോവുക. എത്ര ഏറ്റവും വലിയ ഡിഗ്രി പനി? 150 വരെയൊക്കെ താങ്ങും. ഇല്ല, അത്രയും താങ്ങത്തില്ല. 120 താങ്ങൂല. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അപ്പം ഏകദേശം ഒരു 100 ഡിഗ്രി വെച്ചോ അല്ലെങ്കിൽ 110 ഡിഗ്രി വെച്ചോ എന്നാൽ തന്നെ
അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, നിങ്ങളിൽ നിന്നുള്ള രണ്ട് പുരുഷന്മാരുടെ പനിയാണ് എനിക്ക് വന്നത്. അപ്പോൾ റസൂലുള്ളാഹി വന്നത് എത്ര 220 ഡിഗ്രി പനിയാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇനി അള്ളാഹുവിന്റെ റസൂല് സാധാരണക്കാരൻ എന്ന് പറയുന്ന വിവരദോഷികളില്ലേ, ജന്മം പാഴായവന്മാരില്ലേ, അവന്മാരെ വിളിച്ചിട്ട് ചോദിക്കണം, എടാ ഒരു മനുഷ്യന് എത്ര ഡിഗ്രി പനിയാണ് താങ്ങാൻ കഴിയുന്നത്? ഡോക്ടറോട് ചോദിക്കണം, അവരും നമ്മളും കൂടെ നിന്നിട്ട് ഡോക്ടറോട് ചോദിക്കണം. ഡോക്ടർ പറയും 100 ഡിഗ്രി അല്ലെങ്കിൽ 110 ഡിഗ്രി. എന്നാൽ ഹബീബിന്റെ പനി എത്ര? അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ നാവ് ജനിപ്പിക്കുമോ? അവിടുത്തെ സുന്നതമായ നാവിന്റെ മുമ്പിലൂടെ അസത്യത്തിന്റെ ലാഞ്ചന ഇതേതുവരെ പുറത്തു വന്നിട്ടുണ്ടോ? ആ നബിയാണ് പറയുന്നത്, നിങ്ങളിൽ നിന്നുള്ള രണ്ടാള് പനിക്കുന്നത്ര പനി എനിക്കിതാ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ, പനിയുടെ വിഷയത്തിൽ പോലും അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അതിമഹത്തായ അസാധാരണത്വത്തിന്റെ വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ്. അസാധാരണ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്, ഇത്രത്തോളം വലിയ പനി പിടിച്ചു കിടക്കുന്ന റസൂലുള്ളാഹി ഏകദേശം ആയത്തുകളൊക്കെ അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നു. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ബീവി മൈമൂന റളിയല്ലാഹു അൻഹയുടെ സമക്ഷത്തിലായിരുന്നു. ഉടൻ തന്നെ മൈമൂന റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, അല്ലയോ മൈമൂന, ഞാൻ ബഹുമാനപ്പെട്ട ബീവി ആയിഷ, ആയിഷ ബീവിയുടെ സമീപത്തേക്ക് പോകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ സമീപത്തേക്ക് പോയാൽ അവിടെ അടുത്താണല്ലോ പള്ളി സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പള്ളിയിലേക്ക് പോകേണ്ടി വന്നാൽ പോവുകയും ചെയ്യാമല്ലോ. മഹദിയായ മൈമൂന റളിയല്ലാഹു അൻഹുവിന് അൻഹയോട് ചോദിക്കുകയും മൈമൂന റളിയല്ലാഹു അൻഹ സമ്മതം കൊടുക്കുകയും മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെയും സഹായത്തിനായി വിളിച്ചുകൊണ്ട് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. പിറ്റേ ദിവസമാകുമ്പോൾ വീണ്ടും പനി കൂടുകയാണ്. ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ലല്ലോ, ഇനി ഉണ്ടായാൽ തന്നെ എല്ലാ ആധുനികനേക്കാളും അത്യാധുനികതയുള്ളതാണല്ലോ മുത്തു മുഹമ്മദ് മുസ്തഫ. ഇനി അവിടുന്ന് ആര് ചികിത്സിക്കാനാ? ഇനി അവിടുന്ന് ആര് ചികിത്സിക്കാന? എല്ലാ ചികിത്സയ്ക്കും എല്ലാ രോഗത്തിനും ശിഫ നൽകുന്നവരും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ശിഫ നൽകുന്നവരുമാണല്ലോ ഹബീബ് റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ ഹബീബിന്റെ രോഗം കാഠിന്യമാകുക, നിസ്കാരത്തിന് പോകാൻ കഴിയുന്നില്ല. ആ സമയത്ത് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടങ്ങിയ സംഘത്തോട് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, മുറൂ അബൂബക്കറിൽ ഫൽയുസല്ലി ബിന്നാസ്. അല്ലയോ സഹാബാ, അബൂബക്കർ സിദ്ദീഖിനോടൊന്ന് പറയണേ, ഫൽയുസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമത്തായി നിർവഹിക്കാൻ പറയണേ. ഇത് കേൾക്കുമ്പോൾ മഹാനായ ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അന്ന പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്ന അബൂബക്കറിൻ റജുലുൻ റഫീഖ്, ഇദാ ഖാമ മഖാമക ലാ യസ്മഉ ന്നാസു മിനൽ ബുക്കാ. ഹബീബായ നബിയേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്റെ ബഹുമാന്യനായ പിതാവ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അങ്ങയുടെ പാദാംബുജം വെച്ച സ്ഥലത്ത് കാലുവെച്ച പിന്നെ അബൂബക്കറിന്റെ നാവ് പുറത്തേക്ക് വരികയില്ല. അബൂബക്കർ ഏങ്ങലടിച്ച് കരയുന്ന നിലയ്ക്ക് വളരെ മൃദുലമായ മനസ്സുള്ള ആളാണ് അബൂബക്കർ. എന്റെ പ്രിയപ്പെട്ട നബിയെ, ബീവി മഹദി ആയിഷ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി
അഭിപ്രായം മാനിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇമാമായി നിർവഹിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സൂറത്തുൽ ഫാത്തിഹയുടെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ബിസ്മി ഒരു ആയത്താണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരു ആയത്താണ്. ഹനഫി മസ്ഹബ് അനുസരിച്ച് അങ്ങനെയല്ല, ബിസ്മി അവർ ആയത്തായി പരിഗണിക്കുന്നില്ല ഫാത്തിഹയിൽ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ബിസ്മി ഇല്ലാതെ. എങ്കിലും ബിസ്മിയോതൽ അവരുടെ മദ്ഹബിൽ സുന്നത്താണ്, നമ്മുടെ മദ്ഹബിൽ നിർബന്ധമാണ്. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്ന മാത്രമേ വനലറയില മൗലിയ ലോകത്തിലുള്ള ഇതിഹാസ പുരുഷനായ മുത്തേ മുത്തളി മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന സ്ഥലത്തേക്ക് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്ന് നോക്കിപ്പോയി. വനലറയില മൗലിയ അഖദാമി റസൂലില്ലാഹിന്റെ കാൽപാദം വെച്ച സ്ഥലത്താണല്ലോ ഈ പാവപ്പെട്ട അബൂബക്കറിന്റെ കാൽപാദം വെച്ചിരിക്കുന്നത്. ഒരു നിമിഷം അവിടുത്തെ ചിന്താഗതി ഏതോ മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞുയരുകയാ, അല്ലാഹുവിന്റെ ഹബീബിലേക്ക് മനസ്സ് പതിക്കുകയാ. ഉടൻ നല്ല മഹാനായ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞു പോയി. ബാക്കിൽ നിൽക്കുന്ന ബക്കല്ല അങ്കുലി പരിമിതമായ സഹാബത്തും കരഞ്ഞു പോയി. പിന്നീട് സഹോദരങ്ങളെ കൂട്ടക്കരച്ചിലാണ് മദീനയിൽ കൂട്ടക്കരച്ചിലാണ്. فلما سمع النبي صلى الله عليه وسلم لجة الله മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമാനേ നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഷഫാഅത്ത് ഞങ്ങൾ കോശാലമായി നൽകണേ നബിയെ, നരകം കാണിക്കാതെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ നബിയെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ സ്വഹാബത്തിലെ ഒച്ച കേൾക്കുകയാണ്, കരച്ചിൽ കേൾക്കുകയാണ്. ഏങ്ങലടിച്ചു കരയുന്ന കരച്ചിൽ മദീന പള്ളിയുടെ ഓരോ മണൽ തരികളെയും ഓർമ്മയിൽ വെള്ളിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ൾ കേട്ടിട്ട് മഹദിയായ ഫാത്തിമ റളി അല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താണ് പള്ളിയിൽ സംഭവിച്ചത്? പള്ളിയിൽ നിന്ന് കൂട്ട നിലവിളി ഉയരുകയാണല്ലോ ഫാത്തിമ, എന്ത് സംഭവിച്ചു ഫാത്തിമ? ആ സമയത്ത് അദൃശ്യജ്ഞാനം കണ്ട അനുഗ്രഹീതയായ ബീവി ഫാത്തിമ റളി അല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന ഫഖദൂക നിസ്കാരത്തിന്റെ ടൈമായപ്പോൾ അവർ കാണുന്നത് അബൂബക്കറിനെയാണ് നബിയെ. അബൂബക്കർ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ഫാത്തിഹയുടെ ഭാഗമോതിയപ്പോൾ അബൂബക്കർ കരയുന്നു, പിന്നീടുണ്ടോ മൗമീങ്ങൾ കരയാതിരിക്കുക, മൗമീങ്ങളും കരയുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ വിഷമിക്കുക. ഈ സമയത്ത് പുറത്തുണ്ടായിരുന്ന നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും പിന്നീടും കരച്ചിൽ തന്നെയാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഫളൽ റളിയല്ലാഹു അൻഹു, അവർ മൂന്നുപേരും കൂടെ ഇലാ ഹളറത്തി റസൂലില്ലാഹി നബി തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നിട്ട് വിറയാർന്ന് കിടക്കുന്ന നബിയോട് പറയുകയാണ്, ആരംഭമുത്തേ സഹിക്കുന്നില്ല നബിയെ, തുറക്കാൻ കഴിയുന്നില്ല നബിയെ. ഇത് വെറുതെയല്ല സഹോദരങ്ങളെ,
ഒരു നിമിഷം ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുകയാണ്. നമുക്കേറെ ബഹുമാന്യനായ എന്റെ പിതാവ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. സദസ്സിലുള്ള നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. മരിച്ചവരുടെ കബറിനെ അല്ലാഹു സ്വർഗമാക്കുമാറാകട്ടെ. ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഒരേ നിലയ്ക്ക് നിറവേറ്റിത്തരുന്നൊരു പിതാവാണെങ്കിൽ ആ പിതാവിന്റെ മരണം എനിക്ക് സഹിക്കാൻ കഴിയുമോ, എനിക്ക് പൊറുക്കാൻ കഴിയുമോ? പിന്നീടെന്റെ മാനസിക നില തെറ്റില്ലേ? തെറ്റിപ്പോകും. കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ സഹോദരങ്ങളെ, എന്റെ പിതാവിനെ കൊണ്ടെനിക്ക് സ്വർഗം തരാൻ കഴിയില്ല, എന്റെ മാതാവിനെ കൊണ്ടെനിക്ക് സ്വർഗം തരാൻ കഴിയില്ല. ചെല്ലജലാലായ അമ്മോഹുവിന്റെ പിതാവും അതിമഹത്തായ സ്വർഗീയ ആരാമവും എനിക്ക് നൽക. ഈ പാപഭംഗിതമായ കരങ്ങളിലേക്കൊന്ന് പിടിക്കാൻ നാളെയുള്ള പിതാവ് വരികയില്ല. മറിച്ച് അവിടെ വരാനുള്ളത് ഹബീബേ സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതോർത്തിട്ട് പരിതപിക്കുകയാ, ഇതോർത്തിട്ട് വിഷമിക്കുകയാ? വിഷമം പിടിച്ചു നിർത്താൻ കഴിയാതെ അശ്രുഗണങ്ങൾ ധാരധാരയായി സഹാബത്തിന്റെ കണ്ണിലൂടെ ഒരു നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ചാടുകയാ. മുഅ്മിനീങ്ങളെ, അല്ലാഹു ആ മഹബ്ബത്തിലേക്ക് നമ്മെ എത്തിക്കുമാറാകട്ടെ. മഹാനായ ഫളിൽ റളിയല്ലാഹു എന്ന് പറയുന്ന നബിയേ സഹിക്കുന്നില്ല നബിയേ, അവിടെ നിന്ന് ആശ്വസിപ്പിച്ചേ പറ്റൂ നബിയേ. അല്ലാഹു റസൂൽ വെച്ച് വെച്ച് തലമുക്കുന്നു, വെച്ച് വെച്ച് മദീനയിലേക്ക് അതേ പള്ളിയിലേക്ക് വരാൻ ഇറങ്ങുന്നു. ഫളിൽ റളിയല്ലാഹു അൻഹുവിനോട്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങളുടെ കൈത്തണ്ടയൊന്ന് തരുമോ? ആ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വെച്ച് വെച്ച് മദീന പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോ പല സഹാബത്തും ബോധരഹിതരായ അവസ്ഥ, പല സഹാബത്തും കരയുകയാണ്. ഒരുവിധം ചില സഹാബത്ത് സന്തോഷമുണ്ട്, റസൂലുള്ളാഹിന്റെ തിരുനെറ്റി കണ്ടുവല്ലോ, ആ പൂമുഖമൊന്ന് കണ്ടുവല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വളരെ പതുക്കെ ആ പള്ളിയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഖുത്ബഹോദിയ മിമ്പറില്ലേ, ആ മിമ്പറിന്റെ ആദ്യ പടിയിലങ്ങിയിരിക്കുകയാണ്. രണ്ടാമത്തെ പടിയിൽ കയറാൻ കഴിയില്ല, മൂന്നാമത്തെ പടിയിലും കയറാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ ആദ്യ പടിയിലേക്ക് ഇരുന്നിട്ട് അല്ലാഹുവിനെ ഹംദുകൾ അർപ്പിച്ച് സ്തുതികീർത്തനങ്ങൾ പറഞ്ഞ് അഭിവാദ്യ വചനം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അയ്യുഹന്നാസ് അല്ലയോ സത്യവിശ്വാസികളെ, ബലഗനീ അന്നക്കും തസാഫൂന മിൻ മൗതി നബീക്കും, എനിക്കൊരു കാര്യം എത്തിയിരിക്കുന്നു. നിങ്ങളുടെ പ്രവാചകൻ ഈ ലോകത്ത് നിന്നും വിട പറയുന്ന കാര്യം നിങ്ങളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു, നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളെ മറിച്ചു കളയുന്നു എന്ന വസ്തുത ഞാൻ അറിഞ്ഞു സഹാബ. എങ്കിലും ഞാനെന്ന് ചോദിക്കട്ടെ, ഹൽ തസല്ലദ നബിയും കബിലി, എനിക്ക് മുമ്പ് വന്നുപോയ പ്രവാചകന്മാർ ഈ വിശുദ്ധ ഇസ്ലാമിക തത്വാധിഷ്ഠിത മേഖലകളിൽ അധിഷ്ഠിതമായി ജീവിതം മുഴിഞ്ഞു വെച്ച പ്രവാചകന്മാരാരെങ്കിലും ഇന്നുണ്ടോ സഹാബ? അവരാരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഫീക്കും, ഞാൻ നിങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അലാ ഗദ്ഗദ കണ്ടനായി കല്ലമിടറിയിട്ട് പറയുന്നു, അലാ അറിയണേ ഇന്നീലാഹിക്കും ബിറബ്ബീ, ഞാൻ എന്റെ റബ്ബിനോട് ചേരാൻ പോവുകയാക്കും ലാഹിക്കോ നബീ, പിന്നീട് നിങ്ങളും എന്നിലേക്ക് വന്നു ചേരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ആ സന്ദർഭത്തിൽ പോലും ആജ്ഞാനുവർത്തികളായ സ്വഹാബത്തിന്റെ അന്തരംഗം മനസ്സിലാക്കി ഐക്യതയിൽ മുന്നോട്ട് നീങ്ങണമെന്ന നിലയിൽ സ്വന്തം ആജ്ഞാനുവർത്തികളായ സ്വഹാബത്തിനോട് പറയുകയാ,
അല്ലയോ മദീനവാസികളായ അനുചരന്മാരെ, അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം മക്കയാകുന്ന ഊഷരഭൂമിയിൽ നിന്നും വലിയ വലിയ പർവ്വത സമാനങ്ങളെല്ലാം കവച്ചു വെച്ച് ആ മരപ്പറമ്പിലൂടെ എത്രയോ രാത്രി താഴമില്ലാതെ, ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ മുറിക്കും മുറിക്കുപ്പിൽ കുപ്പിച്ചില്ലുകളുടെയും അതുപോലെ മുള്ളുകളുടെയും ഇടയിലൂടെ ഞാനും മങ്കുലി പരിമിതമായ എന്നോടൊപ്പം ഹിജ്റ വന്ന സഹാബത്തുമില്ലേ, അവരോ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ പറയുകയാ, അവരെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ പറയുകയാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പറയുന്നു, അല്ലയോ മുഹാജിരികളായ സ്വഹാബത്തെ, നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാർ തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ഇടയിൽ അസ്പൃശ്യതയുള്ളായാൽ, നിങ്ങളുടെ ഇടയിൽ അനൈക്യമുള്ളായാൽ അത് വല്ലാത്ത വിഷമമായിരിക്കും. കാരണം അല്ല പറഞ്ഞത് കണ്ടോ, വൽ അസ്രി ഇന്നൽ